സ്രാവും പെൺകുട്ടിയും എന്നൊരു പ്രശസ്തമായ കഥയുണ്ട് പസഫിക് ദ്വീപുകളിൽ. ഈ കഥ പല തരത്തിൽ പ്രചരിക്കപ്പെടുന്നുണ്ടെങ്കിലും ഏറ്റവും പ്രചാരം നേടിയ രൂപം ഇങ്ങനെയാണ്. ഇന എന്ന പെൺകുട്ടിയാണ് ഈ കഥയിലെ നായിക. ഇന തന്റെ കാമുകനായ മത്സ്യരാജകുമാരനെ കാണുവാൻ ഒരു സ്രാവിന്റെ പുറത്ത് കയറി യാത്ര ചെയ്യുകയായിരുന്നു. വഴിമധ്യേ ദാഹിച്ച അവൾ സ്രാവിന്റെ പുറത്തുള്ള ചിറകിൽ തേങ്ങ അടിച്ചു പൊട്ടിച്ച് അത് കുടിച്ച് ദാഹം മാറ്റി. വീണ്ടും ഒരു തേങ്ങ കൂടി സ്രാവിന്റെ അനുവാദമില്ലാതെ ഇപ്രകാരം പൊട്ടിച്ചപ്പോൾ ദേഷ്യം വന്ന സ്രാവ് അവളെ കടലിൽ മുക്കിക്കൊന്നു. എന്നാൽ കുക്ക് ദ്വീപുകളിൽ ഇനയോട് കരുണ തോന്നിയ സ്രാവ് അവളെ തിരികെ കരയിൽ വിട്ടു എന്നാണ് കഥ. ഈ കഥയുടെ ഓർമ്മയ്ക്കായി കുക്ക് ദ്വീപുകളിലെ ഒരു കറൻസി നോട്ടിൽ സ്രാവിന്റെയും കയ്യിൽ തേങ്ങ പിടിച്ച ഇനയുടെയും ചിത്രം അടിച്ചിട്ടിട്ടുണ്ട്. ഒരു കാലത്ത് പല ഇന്തോ പസഫിക് രാജ്യങ്ങളിലും സ്രാവുകളെ ആരാധിക്കുന്നത് സാധാരണമായിരുന്നു. ഇതിന്റെ ഭാഗമായി നരബലി വരെ നടന്നിരുന്നതായി ചിത്രരേഖകൾ സൂചിപ്പിക്കുന്നു. പാപ്പുവ ന്യൂഗിനി പോലുള്ള രാജ്യങ്ങളിൽ ഇന്നും സ്രാവ് ആരാധന നിലനിൽക്കുന്നു. ഇവിടങ്ങളിലെ ചില ഗോത്രങ്ങൾ സ്രാവുകൾ തങ്ങളുടെ പൂർവികരാണെന്നും അവകാശപ്പെടുന്നു. പശ്ചിമാഫ്രിക്കയിലെ മെലേനീഷ്യ, ഓസ്ട്രേലിയ, കരീബിയൻ, ആമസോൺ തീരങ്ങൾ എന്നിവിടങ്ങളിലെ പ്രാദേശിക സംസ്കാരങ്ങളിൽ സ്രാവുകൾക്ക് പ്രത്യേക സ്ഥാനമാണുള്ളത്. അനിയന്ത്രിത മത്സ്യബന്ധനം, ഷാർക്ക് ഫിന്നിങ് അഥവാ സ്രാവുകളുടെ ചിറകരിയൽ, ആവാസ വ്യവസ്ഥയിലെ അസന്തുലിതാവസ്ഥ, പ്രേത മത്സ്യബന്ധനം, മലിനീകരണവും കാലാവസ്ഥാ വൃത്യാനവും എന്നിവയാണ് സ്രാവുകൾ നേരിടുന്ന വെല്ലുവിളികൾ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് വരും വീഡിയോസിനായി കാത്തിരിക്കുക.